ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലുഡ് റീഡ്സ്. എന്റെ പേര് നിതിൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫിഷ് ടാങ്ക് ആണ്. ഏകദേശം 100 രൂപ താഴെ ഇതിന് വരുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഇപ്പൊ ഫ്രിഡ്ജ് പോച്ചി കുറെ പേര് വളർത്തുന്നുണ്ട്, പിന്നെ അക്യൂർത്തി വളർത്തുന്നവരുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ നല്ല കോസ്റ്റ് ആവുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 100 രൂപ വളരെ വിലക്കുറവാണ്. അപ്പൊ പിന്നെ ഇന്ന് നമ്മൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് എന്റെ കൂട്ടുകാരൻ ആദർശാണ്. അപ്പൊ നമ്മൾ ഇനിയും കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് എല്ലാം പോകാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, എന്നോടൊപ്പം തന്നെ എന്റെ കൂട്ടുകാരൻ ആദർശുണ്ട്. ആദർശാണ് നമുക്ക് ഇന്ന് ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ആദർശ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതെന്ന് പറയുമ്പോ ഒരു ഫ്രൂട്ട്സ് പെട്ടി എന്ന് പറയുമ്പോ ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഫ്രൂട്ട്സ് വരുന്നൊക്കെ പെട്ടിയാ. പിന്നെ നല്ലതിനൊക്കെ ആണെങ്കിൽ ഒരു 50 രൂപ വില കാണും. ഇപ്പൊ നമ്മള് പൊട്ടിയതൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 50 രൂപയ്ക്കൊക്കെ കിട്ടും. നമുക്ക് ആ പൊട്ടലൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇതിന്റെ ഫ്രെയിം മാത്രം മതി. ഒരു വെള്ളം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം അത് അതിനെ ഇടുന്നത്. നമ്മള് ഷീറ്റ്, ഇതിനിടുന്ന ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് എന്ന് പറയുമ്പോ 250 രൂപ എന്തോ, 1 കിലോയ്ക്ക് 160 രൂപ വരെ വരും. നമുക്ക് ഒരു 200 ഗ്രാമിന് ആവശ്യമുള്ളു. അപ്പൊ നമുക്ക് 10-30 രൂപ മാക്സിമം വരത്തുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 100 രൂപയ്ക്ക് താഴെ സിമ്പിൾ ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മളെ ഇത് ഇടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ അടിയിൽ തുണി ഇടണം. പറയുമ്പോ അടിയിലോട്ട് പോകാതെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തുണി ഇട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? തുണി ഇട്ടില്ലെങ്കിൽ ഇത്രയും പ്രഷർ കയറും, പ്രഷർ കയറും പൊട്ടലൊക്കെ ഉള്ള അടുത്ത് ഇവിടെ എല്ലാം. കാരണം ഈ ഫിനിഷിംഗ് ഒക്കെ ചിലപ്പോ എഡ്ജ് ആയിരിക്കും, അപ്പൊ അത് കീറാൻ ചാൻസ് ഉണ്ട്. സൈഡ് ആകുമ്പോ അത്രയും ഫോഴ്സ് വരത്തില്ല, പ്രഷർ നായോട്ടാണ്. അപ്പൊ നമ്മളൊരു തുണി ഇടുന്നത് നല്ലതാണ്. നമ്മളെന്നിട്ട് നമ്മൾ ഇത് എടുത്തു നോക്കും. ഇത് ഇച്ചിരി നീളം കൂടുതലാണ്, നമ്മൾ ഇതിനെ മുറിക്കണ്ടെന്ന് വെച്ച് ഷീറ്റിനിപ്പോ ഇത് മേടിക്കുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ എടുക്കുന്നത്, അതോ ജസ്റ്റ് പ്ലാസ്റ്റിക് അങ്ങനെ ആ രീതിയിലാണ്? കട്ടിയുണ്ട്, അതായത് നമ്മള് കട്ടിയുള്ള എടുത്താൽ മതി. ചിലപ്പോ നീളം കുറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ നീളം കൂടുതലെടുത്തത് കുറച്ച് നമുക്ക് ചിലപ്പോ വേണ്ടെങ്കിൽ മാറ്റി വേറെ മുറിച്ചെടുക്കാൻ, ചെറുതുണ്ടെങ്കിൽ അതിന് രണ്ടായിട്ട് മുറിക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിപ്പോ വലിയ ബോക്സാണ് നമ്മൾ മൊത്തത്തിൽ ഇടുന്നു മാത്രം. സിമ്പിൾ ആയിട്ട് ഇറക്കി വെക്കും, ഇറക്കി വെക്കും മൊത്തത്തിൽ. സൈഡൊക്കെ ഒന്ന് പിടിച്ചു നോക്കും എല്ലായിടം ഉണ്ടോ, എല്ലാ എഡ്ജും കറക്റ്റ് ആയിട്ട് വരുന്നൊക്കെ നോക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ശകലം വെള്ളം ഒഴിച്ചു പോകണം. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം പിടിക്കാം. പിടിക്കണോ? ഇത്രയും വെള്ളം ഒഴിച്ചു, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മള് ഇത് വരുന്ന എഡ്ജിന്റെ കോർണറും എല്ലാം കറക്റ്റ് ആയിട്ട് വെക്കും. നമ്മള് ഒരെണ്ണം ഇതുപോലെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നിൽക്കുമായിരിക്കും ഇത്? മിനിമം 6 മാസം പ്ലാസ്റ്റിക് ഇടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് അധികം വെയിലത്ത് വെക്കാൻ പറ്റില്ല, കാരണം വെള്ളത്തിന്റെ പി എച്ച് മാറി മീനെ പ്രശ്നമാണ്. നമ്മളപ്പൊ ഇതിന്റെ അടിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചു വെക്കണം. അതിന് നമ്മൾ ഈ ശകലം വെള്ളം ഒഴിക്കുന്നത്, ഒരുപാട് വെള്ളം ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. ഈ സൈഡ് നമുക്ക് കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചേക്കുന്നത് നമുക്ക് അപ്പുറത്ത് പിടിച്ചെടുക്കാൻ എളുപ്പമായി. ഒരുപാട് വെള്ളം ഒന്നും നമുക്ക് അത് എടുക്കാൻ ഒക്കത്തില്ല. നമ്മളിങ്ങനെ ഓരോരോ ശരിയാക്കിയിട്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശരിയാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് വെട്ടി ടൈറ്റ് ആക്കുക. നമ്മൾ ഈ മടക്കാൻ പാടായോണ്ട് സാധാ നൈസ് ഷീറ്റ് ഒന്നും മേടിക്കല്ല. പാടാണെങ്കിലും കട്ടിയുള്ളതന്നെ മേടിക്കുന്നതാണ് നല്ലത്. നമുക്ക് മടക്കിന് സേഫ് ആയിട്ട് കട്ടി കുറഞ്ഞ മേടിച്ചുള്ള പ്രശ്നം എന്താണ്? കട്ടി കുറഞ്ഞ പെട്ടെന്ന് പിന്നെ ഫിക്സ് ചെയ്യാൻ നോക്കും, പക്ഷെ കാണുമ്പോ ലുക്കൊക്കെ വരും, പക്ഷെ അതിന് ക്വാളിറ്റി വന്നതായിരിക്കും പെട്ടെന്ന് പോകും. ഇപ്പൊ ഇതിന്റെ അകത്തില്ലേ ഏതൊക്കെ ടൈപ്പ് മീനുകളെ ഇടാം മെയിനായിട്ട്? ഈ ഗപ്പി അല്ലാതെ ഫ്ലാറ്റി ഇടാം, പിന്നെ നമുക്ക് ഒന്ന് കുറച്ച് അക്കുറത്തി ഇടാൻ പറ്റിയ എല്ലാ മീനും ഇടാം. അക്കുറത്തിനൊക്കെ വലുപ്പം ഉണ്ടായിരിക്കും, പക്ഷെ ഒത്തിരി മീനായി ഇടാം. പിന്നെ ഇതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പാല് വെക്കാൻ പറ്റും അക്കുറത്തിന്റെ കൂടെ. കാരണം അക്കുറത്തി വെച്ച് കഴിയുമ്പം മറ്റേ പച്ച കളർ പാല് പിടിക്കും. നമ്മള് മറ്റേ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിന് മറ്റേ ഓസിന്റെ ഇത് വെക്കുമ്പോ തന്നെ ഇതിലുള്ളതായിരിക്കും മൊത്തം ഇത് ഇളകിഞ്ഞു പോകും. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ. നമുക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റീം കൂടെ അടിവശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മൂള മാത്രം നോക്കിയാൽ വെള്ളം ഒഴിച്ചു വെച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മൾ അടിവശം മുമ്പ് ക്ലിയർ ചെയ്ത് ഇപ്പൊ മൂളവശം ക്ലിയർ ചെയ്ത് വന്നാൽ മതി. നമ്മൾ പ്ലാസ്റ്റിക് വെള്ളി വെച്ച് കെട്ടണം. മറ്റേ മഞ്ഞ മേടിക്കാൻ കിട്ടുന്ന കയർ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുറുകത്തില്ല, അത് പെട്ടെന്ന് ലൂസായിക്കൊണ്ടിരിക്കും. ഇതാകുമ്പോ പിന്നെ കുറച്ചുകൂടെ മുറുകത്തുള്ളു. കട്ടിയായിട്ടിരുന്നോളൂ. കട്ടിയായിട്ടിരിക്കുന്നല്ല, നമുക്ക് കെട്ടുമ്പോ ഇത് മറ്റേത് മുറുകത്തില്ല.
നമ്മൾ എത്ര കെട്ടിയാലും മുറിയിക്കത്തില്ല. ഇതിപ്പോ നമ്മള് ചുമ്മാ റഫായിട്ടൊന്ന് കെട്ടണം. എന്നിട്ട് നമ്മൾ ഈ യൂസ് ആയിട്ടുള്ള പാങ്ങളിൽ എല്ലാം ഒരു പേപ്പർ പീസോ എല്ലാം കയറ്റി വെച്ച് ടൈറ്റ് ആക്കിയാണ്. ഇതാണ് കെട്ടിയാൽ അവിടെ നിൽക്കും, പോകത്തില്ല. മറ്റേതാണ് അത് ചൂടാണെന്നനുസരിച്ച് ടെമ്പർ ഒത്ത് പൊക്കോണ്ടിരിക്കും. അപ്പം നമുക്കിവിടെ നമ്മുടെ എല്ലായിടം നമുക്ക് പിടിച്ച് അതിനകത്ത് വെക്കണം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് വേണമെങ്കിലും ഇടം കൊണ്ടൊന്നും വള്ളി പോയിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇടുന്നു. ഇപ്പം അടിയിലും ഒരു പ്രശ്നവും വരുത്തില്ല, സപ്പോർട്ട് പോയി എല്ലാം. ഇനി നമുക്ക് ബാക്കിയുടെ വെള്ളം നിറയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിതിപ്പം ചെയ്ത് കാണിക്കുന്നതാണ്, പക്ഷെ ഇതിലോട്ട് മീൻ ഇടല്ല. കാരണം ഈ ഈ പ്ലാസ്റ്റിക് നമ്മള് പൊട്ടാസ്യം പറയുന്നതിന്റെ വെള്ളം ഒഴിച്ചിടുന്നതാ നല്ലൊരു ആ ഒരു ദിവസത്തേക്ക്. പിന്നെ നമ്മള് മീൻ ഇടുമ്പോൾ കണ്ടീഷൻ ചെയ്ത വെള്ളം ഇടുക എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ പിടിച്ചിട്ട വെള്ളം, പിന്നെ നമ്മള് ചെറിയ വാഴയിലുള്ള ഇച്ചിരി പീസും ആൽമണ്ട് ലീഫിന്റെ ചെറിയ പീസും കൂട്ടി കണ്ടീഷൻ ചെയ്ത് ആ വെള്ളത്തിൽ വിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നത് പി എച്ച് വാല്യൂ ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ആൽമണ്ട് ലീഫും ബെന്യൻ ലീഫും കൂടിപ്പോയാൽ ഗപ്പി എത്തും. കാരണം ഗപ്പിക്ക് പി എച്ച് കുറഞ്ഞാൽ കുഴപ്പമാണ്. അപ്പൊ നമ്മള് അമോണിയ ഒക്കെ ഇട്ട് കേത്തേണ്ടി വരും. പിന്നെ നമ്മള് കൊടുക്കുന്ന തീറ്റയുടെ അമോണിയം കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ പി എച്ച് വാല്യൂ ഒരുപാട് കൂടി പോകാനും ചാൻസ് ഉണ്ട്. അതനുസരിച്ച് നമ്മള് ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്ത് ഈ വെള്ളം മാറ്റി നമുക്കിത് ഈ പ്ലാസ്റ്റിക്കിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ ഇട്ട് പി എച്ച് വാല്യൂ കറക്റ്റ് ആയി വെള്ളം ഒഴിച്ച് പാത്രത്തിന്റെ ബാക്കി നമുക്ക് ആദർശം നമുക്ക് വേണ്ട ഒരു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇത് നേരത്തെ ഉണ്ടാക്കി നമ്മൾ ഫിഷ് ടാങ്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ അതിലോട്ട് നേരെ നമുക്ക് മീൻ ഇടാൻ പറ്റത്തില്ല, ആദർശ പറഞ്ഞു തന്നായിരുന്നല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ഇത് സെറ്റപ്പ് ആക്കി വെച്ച ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട്, അതിനകത്തിലെ മീനെ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് കാണിച്ചു തരാം. വേണ്ട ഇതാണ് വേണ്ട വേറുള്ള ഫിഷ് ടാങ്കുകളൊക്കെ ആദർശൻ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ അതിലെല്ലാം എല്ലാത്തിന്റെ അതിലും ഗപ്പി ആയിട്ടേക്കുന്നെ അല്ലേ? ആൽബിനോ ഫുൾ റെഡ്. ഫുൾ റെഡ്. ഇത് ഏതിന്റെ കുഞ്ഞുങ്ങളാണ്? റിബന്റെ കുഞ്ഞുങ്ങൾ. ഇതിന്റെ അകത്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എവിടെ. ആ അതെ, ഇത് ബ്ലൂഷ് ബ്ലാക്ക് ആണ്. അതേണ്ട, നിങ്ങൾ ഞാൻ ഈ ഫിഷ് ടാങ്ക് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആകെ നിങ്ങൾക്ക് പ്രത്യേകം എടുത്തു കാണിക്കാത്തത് ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അത് മിക്ക എല്ലാവർക്കും ഒരുവിധം മീൻ വളർത്തുന്നവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ലാഭത്തിൽ ഇത് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വേണ്ടി ഈ വീഡിയോ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും, എന്തായാലും ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം ഏകദേശം വേണ്ട ആദർശം തന്നെ പറഞ്ഞല്ലോ, 100 രൂപ താഴെ വരുന്നുണ്ട്. 100 രൂപ താഴെ. ചിലവർ പറയും ഇപ്പം വെയിൽ അടിക്കുന്നവരെയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് ഉണ്ട്, ഇവിടെ നമുക്ക് തെർമോകോളിന്റെ പീസ് വേണമെങ്കിൽ വെട്ടി കയറ്റി വെക്കാം. അപ്പൊ ഇതിനകത്ത് പി എച്ചിന്റെ വാല്യൂ കറക്റ്റ് ആയിരിക്കും, വെള്ളം ചൂടാകത്തില്ല, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. കാരണം ഈ സൈഡിലൊന്നും അക്കുരയും കൂട്ട് പറ്റി പിടിക്കുന്ന വഴിക്ക് ഇരിക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് ഓസിട്ട് മാറ്റാം. പിന്നെ ഇതെല്ലാവർക്കും കല്ലൊക്കെ ഇട്ടെടുക്കുന്നവർക്ക് ചില രണ്ട് പാശിന് വേണ്ടി, പക്ഷെ സംഭവം നല്ല നമുക്ക് മണ്ണിടുന്ന മണ്ണിടുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. മാസത്തിൽ മണ്ണിടുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിടുമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലും ചെറിയ വേംസ് ഒക്കെ ഉണ്ടല്ലോ, അത് അതിനകത്ത് തന്നെ പ്രൊഡ്യൂസ് ആയിക്കോളും. വേസ്റ്റ് മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് മറ്റേ സ്ഥിരം എപ്പോഴും സാധാരണ ഇടുന്നതിനെക്കാട്ടിലും കുറച്ച് ടൈം എടുത്താൽ മതി. കാരണം ഇത് പറയുമ്പോൾ മണ്ണിൽ പോയി കഴിയുമ്പോൾ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കത്തില്ല, മണ്ണ് മിക്സായി കിടക്കും. അപ്പൊ നമ്മൾ പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്യണ്ട, പയ്യെ ക്ലീൻ ചെയ്ത് പറ്റി മതി. ഇതാകുമ്പോ നമുക്ക് ഒന്നും ഇടാത്തോണ്ട് ഒരു ആഴ്ച രണ്ട് തവണയെങ്കിലും വെള്ളം ചേഞ്ച് ചെയ്യേണ്ടി വരും. കുഞ്ഞുങ്ങളുള്ളതാണെങ്കിൽ പാടായിരിക്കും, കാരണം കുഞ്ഞുങ്ങൾ ഒരുപാട് തീറ്റി ഇടും. നമ്മൾ ഫീഡിങ് ടൈമും കൂടുതലായിരിക്കും, 3 നേരം ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ചിലപ്പോ 3 തവണയൊക്കെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പോ എത്ര ദിവസമായ കുഞ്ഞുങ്ങളാ? ഇതിപ്പം 7 ദിവസമായ കുഞ്ഞുങ്ങൾ. 7 ദിവസമായതല്ലേ. ഇതിപ്പോ ഒരു അത്യാവശ്യം ഒരു വളർച്ചയൊക്കെ എത്താൻ എത്ര നാൾ എടുക്കുമായിരിക്കും? 2.5 മാസം. ഈ ബോക്സ് ആണ് നമുക്ക് മിക്സ് ചെയ്താണ് ഇടാൻ നോക്കും, ഒരേ ബ്രീഡിന്റെ കുഞ്ഞുങ്ങളെ തന്നെ ഒരു ബോക്സിൽ തന്നെ ഇടാൻ. അപ്പൊ വേണ്ട ആദർശം എല്ലാം പറഞ്ഞു തന്നല്ലോ. ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും വളരെ ലാഭത്തിൽ നമുക്ക് മീനെ വളർത്താൻ പറ്റിയ ഒരു ഫിഷ് ടാങ്ക് ആണിത്.
ഇതിപ്പോ ഈ ബോക്സ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. ആ കാർഡ്ബോർഡ് അതിന് നമ്മളിപ്പം ഈ നമ്മൾ ഈ കെട്ടിയേക്കുന്നതിന് കൂട്ടി തന്നെ അതിന് മുന്നേ തന്നെ ഒരു മൂന്നാല് കെട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഇട്ടിട്ട് അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ഇറക്കി വെള്ളം നിറച്ചാലും മതി. അപ്പൊ പൊട്ടിപ്പോത്തില്ല, കാരണം പ്ലാസ്റ്റിക്കിന്റെ കെട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും വളർത്താം. അപ്പൊ അതൊക്കെ ഇതിനും വില കുറയും, പ്ലാസ്റ്റിക് മാത്രം മതി. അപ്പൊ പിന്നെ ആദർശ് വളരെയധികം നന്ദി കേട്ടോ ഇത് നമുക്ക് കാണിച്ചു തന്നേനും, പിന്നെ ഒരു ഇതിന്റെ വെള്ളത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം പറഞ്ഞു തന്നേനും എല്ലാം. പിന്നെ ആദർശിന്റെ കാര്യമാണ് പറയുവാണെങ്കിൽ എന്റെ കൂടെ പ്ലസ് ടു വരെ പഠിച്ച എന്റെ സുഹൃത്താണ്. ഇപ്പൊ പ്ലസ് ടു ഇനിപ്പം എഞ്ചിനീയറിംഗ് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞാനിൽ മെയിൻ ആയിട്ട് കാണുന്നവരെല്ലാം ഗപ്പിയ വളർത്തുന്നവരും ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നവരൊക്കെയാണ്. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ട ഞാൻ ഇന്ന് കാണിച്ചു തന്ന കാര്യം ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്നാൽ മാത്രമേ കുറേ പേരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്താല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇട്ട് വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ.